ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചിക്കൻ പോപ്പിൻ്റെ റെസിപ്പി നോക്കാം. വീട്ടിലെങ്ങനെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബോൺലെസ് പീസസ്സാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വൈറ്റ് വിനെഗർ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു മുട്ട, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചാൽ അത്രയും ടേസ്റ്റിയാണ്. പക്ഷേ അപ്പം നമ്മൾ മുട്ട ചേർക്കാൻ പാടില്ല. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ മുട്ട ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള കോട്ടിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് കോട്ട് ചെയ്ത് വെക്കാം. ഇത് ഞാനിപ്പോൾ 1 കോട്ടിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഡബിൾ കോട്ടിങ്ങും വേണമെങ്കിൽ കൊടുക്കാം. ഡബിൾ കോട്ടിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ആദ്യം കോട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും ഈ പൗഡറിലിട്ടിട്ട് കോട്ട് ചെയ്യേണ്ടതാണ്. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഓയിലാണ്, പാം ഓയിലാണ്. അതിലേക്ക് ഞാൻ നമ്മുടെ ഡാൽഡ ഇല്ലേ, പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വനസ്പതിൻ്റെ ഡാൽഡ എന്ന് പറയും, അപ്പോൾ അത് നമ്മൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഡാൽഡ ചേർത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടിക്കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസിൽ നിന്നും കോരിയെടുക്കണം, പാനിൽ നിന്നും കോരിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ നമുക്കൊരു സോസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് ഒരു സ്പെഷ്യൽ സോസ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് യൂസ് ചെയ്യാം. പിന്നെ ഓരോ സ്റ്റിക്ക് ഇതുപോലെ കുത്തിക്കൊടുത്താൽ കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇൻഷാല്ലാ ഇതേപോലെയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.